Sancho's Central School, Elanad. A well-qualified and experienced team with excellent skill of teaching. A center of quality education for future beings. Admissions open for pre-KG to standard 10. Sancho's Central School, Elanad. All Kerala Tailors Association Chelakara Area Convention Gramina Vayanashalayil vechu nadannu. ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടത്തിയ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേലക്കര ഏരിയ കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ഇരിഞ്ഞാലക്കുട ഏരിയ സെക്രട്ടറിയുമായ ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ആ കണക്ക് വെച്ചിട്ടാണ് ഇപ്പോ വളരെ കുറവാണ്. ഇപ്പൊ പെൻഷൻകാരൊക്കെ ചോദിച്ചാൽ അറിയാം, ഞങ്ങൾക്ക് 8000 രൂപ കിട്ടിയുള്ളൂ, 5000 രൂപ കിട്ടിയുള്ളൂ. അപ്പൊ വിഹിതങ്ങൾ കുറച്ചുകൊണ്ട്, അതായത് നമ്മുടെ പലിശ വിഹിതം കുറച്ചുകൊണ്ട് നമ്മുടെ തുക കുറച്ചു തരുന്നത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെയോ പെൻഷന്റെ കാര്യം പറയുമ്പോൾ കുടിശ്ശിക പെൻഷൻ നമുക്ക് തരുന്നില്ല. ഇതിനു മുമ്പൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോ പെൻഷൻ പ്രായം പൂർത്തിയായി, പെൻഷൻ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ പെൻഷന്റെ ആ എന്നാണോ നമുക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മുടെ ഫയലിൽ ഒപ്പിടുന്നത്, അന്ന് മുതലുള്ള പെൻഷൻ നമുക്ക് കിട്ടി തുടർന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിന് മുമ്പുള്ള പെൻഷൻ ഫണ്ട് വരുമ്പോൾ കുടിശ്ശിക പെൻഷനായിട്ട് നമുക്ക് വിതരണം ചെയ്യാറുണ്ട്. ഇപ്പോ ഈ കഴിഞ്ഞ 2022 മുതല് കുടിശ്ശിക പെൻഷൻ തരാൻ സാധിക്കില്ല എന്ന് പറയണം. എന്നാണോ പെൻഷൻ അപേക്ഷയില് എക്സിക്യൂട്ടീവ് ഓഫീസർ നമുക്ക് ഒപ്പിട്ട് തരുന്നത് അന്ന് മുതലുള്ള പെൻഷനെ തരുള്ളൂ. അപ്പൊ ഇതിനു മുമ്പൊക്കെ നമുക്കറിയാം പെൻഷൻ പ്രായം എന്നാണോ, പെൻഷന്റെ തീയതി എന്നാണോ, അന്ന് മുതലുള്ള പെൻഷനുകൾ തരാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ നീതി നിഷേധത്തിനെതിരെ, ക്ഷേമനിധി ബോർഡിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഒക്കെ നമ്മള് ഈ വരുന്ന 9 March ക്ഷേമനിധിയുടെ ചീഫ് ഓഫീസിന് മുമ്പില് തിരുവനന്തപുരത്ത് ഉപരോധ സമരം ഏർപ്പെടുത്തുന്നുണ്ട്. ഉപരോധ സമരം നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഉപരോധ സമരം നടത്തുമ്പോൾ നമ്മൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന പ്രവർത്തകരെയും ആണ് അവിടെ അതിൽ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ക്ഷേമനിധി ചീഫ് ഓഫീസ് ഉപരോധിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ജോലി തടസ്സപ്പെട്ടുക, അല്ലെങ്കിൽ അവരതിലേക്ക് കയറവരെ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഏരിയ പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി താര പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സുജാത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തോന്നൂർക്കര യൂണിറ്റ് സെക്രട്ടറി രതി രവീന്ദ്രൻ അനുശോചനം രേഖപ്പെടുത്തി. മേപ്പാടം യൂണിറ്റ് സെക്രട്ടറി ഷിജ ശങ്കർ ദാസ്, കല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എല്ലാ അപേക്ഷകളും കൃത്യമായി നമ്മുടെ HLT ഓഫീസിൽ കൊണ്ടു കൊടുക്കണം. ഇനി മുതൽ ഒരാൾ പോലും സെക്രട്ടറി കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ നമ്മൾ സെക്രട്ടറി അത് സ്വീകരിക്കുന്നതല്ല. സെക്രട്ടറി അവിടെ കടയിൽ പണിയെടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യത്തിന് വരുമ്പോൾ അതെല്ലാം വാങ്ങിച്ചു വയ്ക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ അവരെല്ലാം ഇതും ഒഴിവാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നത്. വീണ്ടും നമ്മൾ CC വിനോസ് ചേലക്കര.